ഹലോ എവറി വൺ, ഞാൻ ക്രിസ്, ആൽക്കമി ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ കൂടെയുള്ളത് ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ഐസക് ജോസ്. ഐസക്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് നോട്ട് എ ഡ്രീം എനി മോർ, ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. ഈ ഒരു സ്വപ്നം എപ്പോഴാണ് നിങ്ങളുടെ ഉണ്ടായത്? ഞാൻ ചിന്തിച്ചത്, ഞാൻ MBBS കഴിഞ്ഞ ഇന്റേൺഷിപ്പിൻ്റെ ഇയേഴ്സിലാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും അധികം പേര് എഴുതുന്ന എക്സാം, അതിൻ്റെ വളരെ ഒരു ഫ്രാഗ്മെൻ്റ് ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ സർവീസ് കിട്ടുന്നുള്ളൂ, അപ്പം നമുക്കും അത് പോസിബിൾ ആണോ എന്നൊരു, അതായിരുന്നു എൻ്റെ ആദ്യം ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം. അപ്പം ഞാൻ എൻ്റെ കുറച്ച് സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, കുറച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് MBBS കഴിഞ്ഞിട്ടാണെങ്കിലും PG കിട്ടുമ്പോൾ ഒരു വലിയ എൻട്രൻസ് ആണ്, അതും ഈ പറയുന്ന പോലെ ഒരു ഫ്രാഗ്മെൻ്റ് ഓഫ് സ്റ്റുഡൻസ് മാത്രമേ ക്ലിയർ ചെയ്യുന്നുള്ളൂ, അപ്പോൾ വൈ ഡോണ്ട് ഐ ഫോളോ മൈ പാഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അതിനുശേഷമാണ് ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും, പിന്നെ അവിടെ നിന്നോട്ട് ആക്ച്വലി 2023 ദിസ് ജേർണി ഈസ് ഫിനിഷിംഗ് എന്ന് പറയാൻ പറ്റി, നേടിയെടുക്കാനുള്ള ജേർണി കഴിഞ്ഞു, ഇനി അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ജേർണി തുടങ്ങാൻ പോകുന്നു. നമുക്കറിയാം ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ കാൻഡിഡേറ്റിനും അവരുടേതായ സ്ട്രാറ്റജീസ് ഉണ്ടാവും, ആ സ്ട്രാറ്റജിയിലൂടെയാണ് അവർ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരാളുടെ സ്ട്രാറ്റജി വേറൊരാൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടണമെന്നില്ല. അപ്പം ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഐസക്ക് ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്താണ്? എൻ്റെ സ്ട്രാറ്റജി ആക്ച്വലി ഒരു ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി ആയിരുന്നു. സോ അതിപ്പോൾ ഒന്ന് ബ്രീഫ്ലി മെൻഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കമ്പോണൻ്റ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു എക്സാം എഴുതുമ്പോൾ അത് ക്ലിയർ ചെയ്ത് എനിക്ക് ഇന്ന സ്ഥാനത്ത് എത്തണം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആ ഒരു പ്രോസസ്സിനെയും ആ ഒരു എക്സാമിനെയാണ് എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുന്നത്. സോ ദ അൾട്ടിമേറ്റ് എയിം ഇസ് ടു ബി ഇൻ ദ സർക്കിൾ, ഇതായിരുന്നു എൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഐ മെയ്ഡ് ഇറ്റ് ആസ് എ ലോങ് ടേം സ്ട്രാറ്റജി. അപ്പോൾ ഒറ്റയടിക്ക് ചെന്നെടുത്ത് തിരിച്ചു വരാമെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പേഴ്സണലി അത് എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതായിരുന്നു കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തത്. അതായത് യു എൻജോയ്ഡ് ദ പ്രോസസ്, ആ ലക്ഷ്യത്തിൽ എത്തുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതെ, അതായിരുന്നു ആദ്യത്തെ ഒരു ഫോക്കസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ആയിട്ടുള്ളത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെപ്ത് കൂടി വരാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിൻ്റെ അനാലിറ്റിക്കൽ കമ്പോണൻറ്റിൻ്റെയും ഡെപ്ത് കൂടി വരാണ്. സോ ഒരു പെർട്ടിക്കുലർ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്ക് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അവിടെ എത്താൻ പറ്റണം എന്നില്ല. സോ ഏറ്റവും അധികം ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു റീഡിങ് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുക, എനിക്ക് പറ്റുന്ന എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ഏറ്റവും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു റീഡിങ് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുക. പിന്നെ ദിസ് ഇസ് പെർഹാപ്സ് ദ നെക്സ്റ്റ് കമ്പോണൻറ്റ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു കമ്പോണൻ്റ് ഐറ്റം ഇസ് റിപ്പീറ്റഡ് റിവിഷൻ. റിപ്പീറ്റഡ് ആയിട്ടുള്ള എത്രത്തോളം നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം വീണ്ടും റിവൈസ് ചെയ്യുക. ഈ മൂന്ന് ബ്രോഡ് പില്ലേഴ്സ് ആയിരിക്കും എൻ്റെ സ്ട്രാറ്റജീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ റിസോഴ്സ് പറഞ്ഞല്ലോ, റൈറ്റ്, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ. അപ്പം എങ്ങനെയാണ് ഐസക്ക് ഒരുപാട് ബുക്സ് വായിക്കുമായിരുന്നോ, അല്ലെങ്കിൽ യു വിൽ കൺഫൈൻ യുവർ സെൽഫ് ടു ലിമിറ്റഡ് ബുക്സ്, അതിപ്പോൾ ഒരു സബ്ജക്റ്റിന് ഒന്ന് രണ്ട് ബുക്സ് ആണോ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് തന്നെ ഒരുപാട് ബുക്സായിട്ട് വായിക്കുമായിരുന്നോ, എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രാറ്റജി? ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതും എന്നാൽ അതേസമയം ഒരുപാട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് വെയിറ്റേജ് UPSC കൊടുക്കുന്ന ഒരു ഭാഗമാണ് മോഡേൺ ഇന്ത്യ, നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ എന്ന് പറയും. സോ അതിന് ഞാൻ ആക്ച്വലി എനിക്ക് പറ്റാവുന്ന അത്രയും ബുക്സുകൾ എനിക്ക് അവിടെ അറൗണ്ട് 3-4 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് റീറ്റെയിൻ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ ബുക്ക് വായിക്കുമ്പോഴും ഓരോ ഇവൻറ്റിൻ്റെയും അതിനെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് അതിനെക്കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സ്കെലറ്റനായിട്ട് ഒരു കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഞാൻ ഓരോ ബുക്ക് വായിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് എക്സ്ട്രാ എന്ത് പഠിക്കുന്നു അത് അതാത് സ്ഥലങ്ങളിലേക്ക് ആഡ് ചെയ്യും. ഞാൻ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ഈ എൻ്റെ നോട്ടാണ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പോൾ ഒരു ഇവൻറ്റിനെ കുറിച്ച് എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ആക്ച്വലി എനിക്ക് ആ ബുക്കിൽ നിന്നും എൻ്റെ സ്വന്തമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സിൽ നിന്നും കിട്ടുന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് മൈ ഐഡിയ ഓഫ് പ്രിപ്പറേഷൻ. സിംഗിൾ ബുക്കിലേക്ക് കൺഫൈൻ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട വിഭാഗങ്ങൾ മാത്രം അതിനെക്കുറിച്ച് മാത്രം വായിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു പെർട്ടിക്കുലർ ഇവൻറ്റിനെ കുറിച്ച് എത്രത്തോളം നമ്മളുടെ നോളജ് എൻറിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. നമ്മൾ മൾട്ടിപ്പിൾ ബുക്സ് വായിക്കുകയാണെങ്കിലും അതിനകത്ത് നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട്
ആ നോട്ട്സ് ആണ് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? റൈറ്റ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം പല ആസ്പിരൻസും ചെയ്യാത്ത ഒരു കാര്യമാണ്, ഒരുപാട് ബുക്സ് വായിക്കും പക്ഷേ സ്വന്തമായി നോട്ട്സ് എന്ത് ചെയ്യില്ല, പ്രിപ്പയർ ചെയ്യില്ല. കാരണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ അത് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? കാരണം ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്സ് പോയിട്ട് നമ്മൾ വായിച്ചു കഴിയുന്നു, റൈറ്റ്, അത് എത്ര കാലം നമ്മൾ അത് റിട്ടേൺ ചെയ്യുന്നുള്ള അറിയില്ല. അപ്പോൾ നോട്ട്സ് മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് ഐസക്കിൻ്റെ ഒരു ജേണിയിൽ, സിവിൽ സർവീസ് ജേണിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ നോട്ട് മേക്കിംഗ്, അതേപോലെ റിവിഷൻ എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നോട്ട് മേക്കിംഗ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു ബുക്ക് മാത്രം വായിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെന്ന് വിചാരിക്കും. ഒരു ബുക്ക് മാത്രം വായിക്കുന്ന ഒരു ആസ്പിരൻ്റ് ആണെങ്കിലും ആ ബുക്കിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് റിട്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് പ്രിലിംസും പ്രിലിംസിനോട് അടുക്കുമ്പോഴേക്കും ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരു ഏരിയയിൽ നിന്നുള്ള പല ചോദ്യങ്ങൾ, നമുക്ക് ഇപ്പോൾ സെക്ഷണൽ ടെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ നമുക്ക് തരുന്ന കീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ജസ്റ്റ് അതിൻ്റെ ആൻസർ മാത്രമല്ല കീ ആയിട്ട് തരാം, അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് കീ പോലും പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഈ കീയിൽ പോലും എനിക്കറിയാത്ത കുറേ ഫാക്ട്സും കുറേ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതടക്കം ഞാൻ എൻ്റെ നോട്ട്സിൽ അതാത് ഏരിയാസിൽ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സെക്ഷണൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ആ സ്പെസിഫിക് നോട്ട് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് റീഡ് ചെയ്യും. അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്നത് ഇസ് വിത്ത് ദ നോളജ് ഓഫ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഡൈവേഴ്സ് റിസോഴ്സസ്. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഫിസിക്കലായിട്ട് നോട്ട്സ് ആദ്യം തൊട്ടേ പ്രിപ്പയർ ചെയ്തു എന്നതുകൊണ്ടാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഞാനത് ചെയ്യുന്നുണ്ട് എന്നുണ്ട്. പെർഹാപ്സ് പലപ്പോഴും ഞാൻ അവസാനത്തെ എൻ്റെ നോട്ട് പോയിൻ്റ് എൻ്റെ നോട്ടിലേക്ക് ആഡ് ചെയ്യുന്നത് എക്സാമിൻ്റെ 3 ദിവസം മുൻപായിരിക്കും. എന്നാലും ഐ ഡു ഇറ്റ് റിലീജിയസ്ലി, ബിക്കോസ് അത് ഞാൻ കാണുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു എക്സാം ചെന്ന് ക്ലിയർ ചെയ്ത് തിരിച്ചു വരലല്ല ലക്ഷ്യം. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിവാസ്റ്റേറ്റഡ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഞാൻ ആ പ്രിപ്പറേഷനിലൂടെ തന്നെ നേടിയെടുത്തു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു ഫെയിലിയർ ഒരു സെറ്റ് ബാക്ക് ആണെന്നുണ്ടെങ്കിലും അതൊരു 1 or 2 days കഴിഞ്ഞാൽ ഐ എം ഏബിൾ ടു കം ബാക്ക് ടു ദ സൈക്കിൾ. വണ്ടർഫുൾ. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു എല്ലാ ഒരു ആസ്പിരൻസും, കാരണം നമ്മൾ ഈ എക്സാമിലോട്ടുള്ള ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, റൈറ്റ്. മോർ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഫെയിൽ ഇൻ ദിസ് എക്സാമിനേഷൻ. അപ്പോൾ അവർക്ക് ആക്ച്വലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അഡ്വൈസാണ് ആക്ച്വലി ഇപ്പം ഐസക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാന്നുള്ളതല്ലേ, റൈറ്റ്. വെദർ വി നോ റീച്ച് ദിയർ ഓർ നോട്ട്, ഇഫ് യു എൻജോയ് ദ പ്രോസസ്, ദാറ്റ് വിൽ എൻറിച്ച് അസ് വിത്ത് ലോട്ട് ഓഫ് നോളജ്, റൈറ്റ്. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ നോട്ട്സ് എഴുതി എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതുന്ന രീതികൾ എങ്ങനെയാണ്? നിങ്ങൾ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നോ, നിമോണിക്സ് യൂസ് ചെയ്യുന്നോ? കാരണം നമ്മളിപ്പം നോട്ട്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അത് ഒരുപാട് ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ആ ഒരു നോട്ട് പ്രിപ്പറേഷൻ ഉണ്ടാക്കിയത്? ഞാൻ ഓരോ സബ്ജക്റ്റിനും ആക്ച്വലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ് ഫോളോ ചെയ്തിരുന്നത്. സോ എൻ്റെ ഒരു ബ്രോഡ് ഫ്രെയിം വർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ എന്ത് തരത്തിലാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് നോക്കിയിട്ടാണ് എൻ്റെ നോട്ട്സിനെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും മോഡേൺ ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് ദ ക്രോണോളജി. ഏത് ഇവൻ്റാണ് ആദ്യം വന്നത്, പിന്നെ വന്ന ഇവൻറ്റുകൾ ഇങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ എന്നുള്ളതാണ് ആ ഒരു ക്രോണോളജി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് ആക്ച്വലി ഫ്രം 1600 തൊട്ട് 1947 വരെ ഇയർ വൈസ് ആയിട്ടാണ് ഞാൻ എൻ്റെ മോഡേൺ ഇന്ത്യയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. അതേസമയം പൊളിറ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അബൌട്ട് ദ പാർലമെൻറ്റ്. സോ പാർലമെൻറ്റിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടക്കുന്ന പല സ്ഥലങ്ങളിലുമായിട്ട് കിടക്കുന്ന ആർട്ടിക്കിൾസിൻ്റെ ഇമ്പോർട്ടൻസ് ആയിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ദ ബ്രാഞ്ച് ഓഫ് എക്സിക്യൂട്ടീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പാർലമെൻറ്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അങ്ങനെയായിരിക്കും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ ഓരോ സബ്ജക്റ്റിനും എന്ത് ക്വസ്റ്റ്യൻ ആണ് യു പി എസ് സി പ്രിലിംസിൽ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നോട്ട്സും പ്രിപ്പയർ ചെയ്തിരുന്നത്. ഈ നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഹൗ ഫ്രീക്വൻ്റ്ലി ആണ് നിങ്ങൾ ഈ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഒരു എക്സാം പ്രിലിംസിന് മുമ്പ് നിങ്ങൾ എത്ര തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പ്രിലിംസിന് ശേഷം മെയിൻസിന് വേണ്ടി എത്ര റിവിഷൻ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള എത്ര തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് 2020 ഞാൻ ആദ്യത്തെ പ്രിലിംസ് കൊടുത്തത്. 2019 ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രിലിംസിന് ഒരു 3 months ബിഫോറായിട്ട് എല്ലാം നോട്ട്സും പ്രിപ്പയർ ചെയ്ത് എനിക്ക് പഠിക്കാനുള്ള എല്ലാം റിസോഴ്സസും ഹാൻഡി ആയിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു, വിച്ച് ഐ അക്കംപ്ലിഷ്ഡ്. 9 months ഞാൻ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തത്. പിന്നെയുള്ള 3 months ഐ യൂസ് ടു റിവൈസ് ഈച്ച് സബ്ജക്റ്റ് അറ്റ്ലീസ്റ്റ് 3 times ബിഫോർ പ്രിലിംസ്.
അതായത് ഒരു മാസമാണ് ഒരു എൻറ്റയർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്നത്. അങ്ങനെ 3 മന്ത്സ് 3 സൈക്കിൾസ്. അതിനോടൊപ്പം തന്നെ സിസാറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിസാറ്റും റിവൈസ് ചെയ്തിരുന്നു. ഫോർമുല ബുക്ക് യൂസ് ചെയ്തിട്ട് സിസാറ്റും റിവൈസ് ചെയ്തിരുന്നു. ബട്ട് ദ എയിം വാസ് ടു കംപ്ലീറ്റ് ഇറ്റ് അറ്റ്ലീസ്റ്റ് 3 ടൈംസ് ബിഫോർ പ്രിലിംസ്. അതായിരുന്നു അത് ഒരു ടൈം ടേബിൾ അനുസരിച്ച് പ്ലാൻ ചെയ്യും. ദിസ് പെർട്ടിക്കുലർ ഡേ ദിസ് പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഡിവോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൽ ഞാൻ ആ ഒരു ടൈം ടേബിൾ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു റിവാർഡ് സിസ്റ്റം ആയിരുന്നു. ഒരു വട്ടം ഇത് ഫുള്ള് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ ഐ ക്യാൻ ഗോ ആൻഡ് ഹാവ് എ ഡിന്നർ, അല്ലെങ്കിൽ ഐ ക്യാൻ സ്ട്രൈക്ക് ദാറ്റ് കോളം ഫ്രം മൈ ടൈം ടേബിൾ. ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് സ്മോൾ സ്മോൾ റിവാർഡ്സ് ഇൻ ദിസ് വെരി ഡിഫിക്കൾട്ട് ജേർണി. അതേപോലെയാണ് ഈ പ്രിലിംസ് കഴിഞ്ഞ ശേഷം മെയിൻസിനുള്ള റിവിഷനും എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മളിപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഒരു പ്രിലിംസ് കം മെയിൻസ് തന്നെയാണ് ആ ഒരു കോച്ചിങ് ബ്ലോക്കിൻ്റെ പേര് തന്നെ. സോ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 328ൻ്റെ ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നിലവിലുള്ള സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ തന്നെ എഴുതി വയ്ക്കും. അപ്പോൾ എനിക്ക് പ്രിലിംസിന് മുൻപ് ഞാൻ ആ 3 വട്ടം റിവൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഞാൻ മെയിൻസിനും അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യുക. മെയിൻസിൻ്റെ സമയമാകുമ്പോഴേക്കും നമ്മൾ ആൻസർ റൈറ്റിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ടൈമിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്ലസ് നമ്മൾ പ്രിലിംസിന് പഠിക്കാത്ത കുറച്ച് സബ്ജക്ട്സുകളുണ്ടല്ലോ, ഇപ്പോൾ ഓപ്ഷണൽസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, എസ്സേ ഉണ്ട്. അതിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻസിൻ്റെ സമയത്തുള്ള സ്ട്രാറ്റജി. ബട്ട് അൾട്ടിമേറ്റ്ലി ദാറ്റ് വിൽ ഓൾസോ ബി ലൈക്ക് 3 ടൈംസ് റിവിഷൻ ബിഫോർ മെയിൻസ്. അതായത് പ്രിലിംസിന് മുമ്പ് തന്നെ പ്രിലിംസും മെയിൻസിലും ഓവർലാപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രിലിംസിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് പ്രിപ്പയർ ചെയ്ത് റിവൈസ് ചെയ്ത് വെക്കുന്നു. പ്രിലിംസിന് ശേഷം ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് മെയിൻസിനായിട്ടുള്ള കാര്യങ്ങൾ റൈറ്റ് ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക കൊണ്ടുപോകുന്നു ആ രീതിയിലാണ്. കാരണം ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ ആസ്പിരൻസ് ഉണ്ട് ഈ പ്രിലിംസ് എഴുതി ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക മെയിൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഇൻ കേസ് അവർ പ്രിലിംസ് ക്ലിയർ ചെയ്താൽ കൂടെ തന്നെ ഈ ഒരു 3 മന്ത്സ് ഓഫ് ടൈം ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. യെസ്, ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യൻറ്റ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻ്റലിജൻസ് സ്ട്രാറ്റജി എന്ന് പറയാനുള്ള മെയിൻ കാരണം, നമ്മൾ പ്രിലിംസിനോടൊപ്പം മെയിൻസും കൂടെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രിലിംസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള ഒരു ഡെപ്ത് നമുക്ക് വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളുടെ വിമൻ്റെ ഇലക്ടോറൽ അവകാശങ്ങളെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് മോർലി മിൻഡോ റിഫോംസിനെ കുറിച്ച് മാത്രം വായിച്ചിട്ട് എക്സാമിന് ചെന്നിരുന്നുവെങ്കിലും നമുക്കത് കിട്ടില്ല. പകരം മെയിൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഈ ഇലക്ഷൻ ആൻഡ് ഇലക്ടോറൽ വോട്ട് ഔട്ട് ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ, ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ prelims cum mains is actually helping us both for prelims mains and interviews. കാരണം നമ്മൾ മെയിൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്താലേ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെ, ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ആ ഒരു ഡെപ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഈ യു പി എസ് സിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ലണ്ടാന കമാറ എന്ത് സ്പീഷീസ് ആണ് എന്ന് ചോദിക്കലായിരുന്നു കുറച്ച് കാലം മുൻപ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവർ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്പീഷീസിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് ഏത് പ്ലാന്റ് ആണെന്ന് പറയാൻ പറയും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ ഇസ് പെർഹാപ്സ് ദി ഓൺലി വേ ഫോർവേഡ് ഇസ് വാട്ട് ഐ തിങ്ക്. കറണ്ട് അഫെയ്സ് എങ്ങനെയാണ് ഗ്യാദർ ചെയ്തതും അതേപോലെ എങ്ങനെയാണ് ഈ കറണ്ട് അഫെയ്സ് ഈ പറഞ്ഞ നോട്ട്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്തതും, അത് സെപ്പറേറ്റ് ആയിട്ടാണോ കറണ്ട് അഫെയ്സ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്ട് നോട്ട്സിൻ്റെ അതോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണോ? ഏത് സോഴ്സൊക്കെയാണ് ഈ കറണ്ട് അഫെയ്സിന് വേണ്ടി യൂസ് ചെയ്തത്? ഞാൻ ചെയ്തത് വൺ ന്യൂസ് പേപ്പർ, വൺ ഓൺലൈൻ സോഴ്സ് ആൻഡ് വൺ മാഗസിൻ. ഇതായിരുന്നു എൻ്റെ ഒരു ഒരു ബ്രോഡ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. സോ ന്യൂസ് പേപ്പർസ് ഞാൻ ഹിന്ദു ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ഹിന്ദു ആണ് യൂസ് ചെയ്യാനും, എനിക്ക് കുറച്ചും കൂടെ വായിക്കാൻ കംഫർട്ടബിൾ ഹിന്ദുവിൻ്റെ ആ ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഹിന്ദു യൂസ് ചെയ്യുന്നത്. ബട്ട് ഇനി ന്യൂസ് പേപ്പർസ് വെൽ ആൻഡ് ഗുഡ് ഇനഫ്. സെക്കൻഡ് ഇസ് ഒരു ഓൺലൈൻ റിസോഴ്സ്. ആ ഓൺലൈൻ റിസോഴ്സ് എപ്പോഴും ഞാൻ PIB ആണ് യൂസ് ചെയ്തത്. ബിക്കോസ് ഗവൺമെൻറ്റിൻ്റെ ഡാറ്റകൾ പലപ്പോഴും PIB വഴി പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഒത്തൻറ്റിക്കായിട്ട് നമുക്കത് നമ്മുടെ മെയിൻസ് ഈ നോട്ട്സിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും കോട്ട് ചെയ്യാം. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വി ആർ കോട്ടിങ് ദ ഗവൺമെൻറ് ഇറ്റ്സെൽഫ്. സോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പിന്നെ വീണ്ടും ഒരു ഒരു റിസോഴ്സ് സെർച്ച് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.
പിന്നെ ഒരു ഓൺലൈൻ ഒരു മാഗസിൻ, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. സോ ഞാൻ യൂഷ്വലി എടുക്കുക ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന മാഗസിനാണ്. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് എൻവിറോൺമെൻറ്റ് ഇസ് വൺ ഏരിയ വെയർ ദ ഗവൺമെൻറ് ഇസ് ഫോക്കസിങ് എ ലോട്ട്. ആൻഡ് ഡൗൺ ടു എർത്ത് ആസ് എ മാഗസിൻ നമുക്ക് എൻവിറോൺമെൻറ്റ് ആസ് വെൽ ആസ് കുറച്ച് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് മെഡിസിൻ ആസ്പെക്റ്റുകളെല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡൗൺ ടു എർത്ത് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ദർ ആർ പീപ്പിൾ ഹു ആർ യൂസിങ് കുരുക്ഷേത്ര ഓൾസോ, വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ്. നമുക്ക് വായിക്കാൻ ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യാം. ആൻഡ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എൻ്റെ പ്രിപ്പറേഷൻ സിലബസിൻ്റെ സിലബസ് വെച്ചിട്ട് എവിടെയാണോ അത് എനിക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക അതിലേക്ക് ഞാൻ നോട്ട്സിലേക്ക് ആഡ് ചെയ്ത് അപ്പം തന്നെ ഞാൻ നോട്ട്സിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കും. അല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ടാവുമല്ലോ നമുക്കിപ്പോൾ മെയിൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാൽ പ്രിലിംസിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾക്ക് ഞാൻ ഒരു സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് നോട്ട് യൂസ് ചെയ്ത്. യെസ്, ഐസക് ഒരു ഡോക്ടറാണ് അല്ലേ, MBBS ഡോക്ടറാണ്, റൈറ്റ്? അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ നേരിടേണ്ടി വന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ലുക്ക്, നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുത്താലും അതിന് കുറച്ച് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്രോസ് പറയാമെന്ന് തോന്നുന്നു, ബിക്കോസ് വി ഓൾ ഹാവ് ടു ബി പോസിറ്റീവ് ഇൻ ലൈഫ്. അൾട്ടിമേറ്റ്ലി ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകമിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് നമ്മൾ പ്രിപ്പറേഷൻ നമുക്കറിയാമല്ലോ, ഇറ്റ്സ് എ വെരി ലോങ് ടേം തിങ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ തന്നെ സസ്റ്റെയിൻ, ഫൈനാൻഷ്യലി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് റിസോഴ്സസ് വേണ്ടി വരും. സോ ബീങ് എ ഡോക്ടർ, പെർഹാപ്സ് ദാറ്റ് പാർട്ട് വാസ് ക്വൈറ്റ് ഈസി ഫോർ മീ എന്ന് വേണം എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ഇസ് ഈ കോവിഡിൻ്റെ ടൈമൊക്കെ വന്നപ്പോൾ ദിസ് ജേണി ഈസ് അൾട്ടിമേറ്റ്ലി അബൌട്ട് സോഷ്യൽ സർവീസ് ഓൾസോ. അപ്പോൾ നമുക്കിപ്പോൾ സർവീസ് കിട്ടിയാലും ഇല്ലെങ്കിലും അൾട്ടിമേറ്റ്ലി വി ആർ റെസ്പോൺസിബിൾ ടു ദി സൊസൈറ്റി. അപ്പോൾ എന്നെ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു ഡിസയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൈ പ്രൊഫഷൻ ഹാസ് ഹെൽപ്ഡ് വെരി മച്ച്. കോവിഡിൻ്റെ ടൈമിലാണെങ്കിലും ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ വളരെ പോസിറ്റീവായിട്ട് എന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബീങ് എ ഡോക്ടർ നമുക്ക് ചില വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില മേഖലകളിൽ മാത്രം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിൽ കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം വിത്ത് ഇറ്റ് ഇസ് ദാറ്റ് ബീങ് എ ഡോക്ടർ നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളാണ്. 1+1 ഇസ് ഓൾവേസ് ഈക്വൽ ടു 2 ഫോർ എസ് ഡോക്ടേഴ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ബേസിക്കലി ബീങ് എ ഡോക്ടർ മൂന്ന് പ്രോബ്ലംസാണ്. ഒന്ന്, സിസാറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി, എസ്പെഷ്യലി ഫോർ മീ. ഞാൻ 10th വരെ മാത്രമേ മാത്സ് പഠിച്ചിട്ടുള്ളൂ, 11th ട്വൽത്തും ഞാൻ ലാംഗ്വേജ് ആയിരുന്നു. അപ്പോൾ ഫോർ മീ ദാറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. സെക്കൻഡ് ഇസ് ഒരുവിധം എല്ലാ മെയിൻസ് ടോപ്പിക്കുകളും ഞങ്ങൾ ഫോർ അസ് ഡോക്ടേഴ്സ് ഇറ്റ് ഇസ് ന്യൂ ടു അസ്. വി ഹാവ് നോ ബാക്ക്ഗ്രൗണ്ട് ഇൻ ജോഗ്രഫി, വി ഹാവ് നോ ബാക്ക്ഗ്രൗണ്ട് ഇൻ പൊളിറ്റിക്സ്, എക്കണോമിക്സ്. ഇതെല്ലാം നമ്മൾ ഒരു സെൽഫ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ബേസിക്സ് തൊട്ട് ബിൽഡ് ചെയ്തെടുക്കേണ്ട ടോപ്പിക്കുകളാണ്. ദാറ്റ് ഇസ് അനദർ ചാലഞ്ച്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി ടൈപ്പ് ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ട് ഫോളോ ചെയ്യുന്നതാണ് നമ്മളുടെ ഒരു MBBS പാറ്റേൺ എന്ന് പറയുന്നത്. ടു ട്രാൻസിഷൻ ദാറ്റ് ഇൻ ടു എ വെരി സോഷ്യലി ഓറിയൻറ്റഡ് ഒരു മെയിൻസ് ഓറിയൻറ്റേഷനിലേക്ക് വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ലുക്ക്, വി ഹാവ് ഇറ്റ്സ് നെഗറ്റീവ്സ്, പക്ഷെ എന്നാലും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ജേണി ഫുൾ അണ്ടർഗോ ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ ലേണിംഗ് കർവ് ഓൾസോ. ഐസക്കിൻ്റെ ഒരു MBBS പഠനകാലം, റൈറ്റ്, 5 വർഷത്തിനുള്ള MBBS പഠനകാലം, അതിനു മുമ്പുള്ള എൻട്രൻസ് കോച്ചിങ് അതെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ, അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എവിടെയായിരിക്കും കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക? എഫേർട്ട് ഞാൻ ഡെഫിനറ്റ്ലി സിവിൽ സർവീസിന് വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിന് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് എൻജോയിങ് ദ പ്രോസസ്. ഞാനിങ്ങനെ ഒരുപാട് റീഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എത്രത്തോളം എൻ്റെ നോളജ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അത്രത്തോളം അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ ബിലീവ് ദാറ്റ് അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് വൺ തിങ് ദാറ്റ് ഹാസ് ഹെൽപ്ഡ് മീ ട്രാൻസ്ഫോം ഫ്രം എ വെരി ഒരു ഇൻവേർഡ് ലുക്കിംഗ് മെൻറ്റാലിറ്റിയിൽ നിന്നും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറ്റാൻ തന്നെ സിവിൽ സർവീസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ സഹായിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഇസ് വെയർ മൈ എൻറ്റയർ എഫേർട്ട് ഹാസ് ബീൻ ഫോക്കസ്ഡ് ആൻഡ് ദിസ് ഇസ് ഓൾസോ വെയർ ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് മൈ ലൈഫ് വെയർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ, ഐസക്കിന് എന്തെങ്കിലും ഒരു ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ടോ?
ആക്ച്വലി ഇൻ്റർവ്യൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് പാർട്ട് ഓഫ് ദിസ് എക്സാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റീനേക്കാൾ കൂടുതൽ നമ്മൾക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട് അതൊക്കെ പുറത്ത് കാണിക്കാനുള്ള ഒരു അവന്യൂ ആണ്. നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോയിൽ യേശുദാസിൻ്റെ മുമ്പിലൊക്കെ പാടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി വാട്ട് ഹാപ്പൻ വിത്ത് മൈ ഇൻ്റർവ്യൂസ്, എനിക്ക് ലെഫ്റ്റനൻ്റ് ജനറൽ രാജ് ശുക്ല സാറിനെയാണ് എനിക്ക് ചെയർപേഴ്സണായിട്ട് കിട്ടിയത്, ഐ മീൻ ചെയർമാനായിട്ട് കിട്ടിയത്. സോ സാറ് യൂഷ അങ്ങനെ ഡാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസൊക്കെ ആണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുക, പക്ഷേ എനിക്ക് അങ്ങനെ ഡാഫ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചത് അഗ്നിവീർ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. സോ ഐ മെയ്ഡ് മൈ ഫെയർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, വിച്ച് ഹി വാസ് നോട്ട് വെരി, എന്താ പറയുക, ഹി വാസ് നോട്ട് അഗ്രീയിങ് ടു ഇറ്റ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ചെറിയ കുറച്ച് ആർഗ്യുമെൻ്റ് പോലെ ആയി. അവസാനമായി അബോർട്ടഡ് ദി ആർഗ്യുമെൻറ്റ്. ഞാൻ പറഞ്ഞു, സർ ഈ ഒരു പ്രോബ്ലം ഐ ഫീൽ ദാറ്റ് ദർ ആർ സം പ്രോബ്ലംസ് ടു അഗ്നിവീർ, ഹോപ്പ്ഫുള്ളി വി വിൽ റെക്ടിഫൈ ഇൻ ദ കമ്മിങ് സൈക്കിൾസ് ഓഫ് റിക്രൂട്ട്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു കോൺവെർസേഷൻ ഞാൻ അവസാനിപ്പിച്ചു. അതിനുശേഷം പുറത്തിറങ്ങി വന്നിട്ട് ഞാനൊന്ന്, നമ്മളെല്ലാവരും ക്യൂരിയസ് ആവുമല്ലോ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ഇൻ്റർവ്യൂ, സോ ഞാനൊന്ന് നെറ്റ് സെർച്ച് ചെയ്തു. സോ ഇറ്റ് സീംസ് ദറ്റ് ഹി വാസ് എ പേഴ്സൺ ഹു ഇസ് വെരി സപ്പോർട്ടീവ് ഓഫ് അഗ്നിവീർ പ്രോഗ്രാം. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇയാളുടെ അടുത്താണല്ലോ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഓവർ മൈ, ദിസ് ഇസ് മൈ സെക്കൻഡ് ഇൻ്റർവ്യൂ, സോ ഓവർ മൈ ഇൻ്റർവ്യൂ, ഓവർ മൈ ടു ഇൻ്റർവ്യൂസ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് റീസണബിൾ ആണ്, നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ഗിവ് യു എ ഹയർ മാർക്ക്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, വൈ ആഫ്റ്റർ 75 years ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് എല്ലാം വീടുകളിലേക്കും ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ 4-5 കാരണങ്ങൾ പറഞ്ഞു. അതിൽ എൻ്റെ അവസാനത്തെ കാരണം എന്ന് പറയുന്നത് ഇസ് എ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ മനോജ് സോണി സാറായിരുന്നു എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ സാർ ഇങ്ങനെ പത്രത്തിൽ നിന്ന് തലപൊക്കിയിട്ട് ഡു യു വോണ്ട് ടു ഗോ ബാക്ക് വിത്ത് ദാറ്റ് ആൻസർ എന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു, ബിക്കോസ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഇൻ്റർവ്യൂ. ദെൻ ഐ ഡിൻ ഗോ ബാക്ക് ആൻഡ് അൾട്ടിമേറ്റ്ലി ഹി ഗേവ് മീ ഗുഡ് മാർക്സ്. അത് തന്നെയായിരുന്നു എൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂവിനും സംഭവിച്ചത്. സോ ഐ തിങ്ക് ദിസ് ഇസ് അബൌട്ട് മോർ ദാൻ നമ്മളുടെ ഒരു കൺസിഡേർഡ്, ആർ ഒപ്പീനിയൻ കെ നോട്ട് ബി ആർബിട്രറി. എന്ത് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് ടു ബി ഫെയർ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി എ കൺസിഡേർഡ് ഒപ്പീനിയൻ ആൻഡ് അതിൽ നിന്ന് പിന്നോട്ട് പോവാതിരിക്കുക. ബിക്കോസ് യെസ് ഇറ്റ് ഹാസ് ടു ബി, ബിക്കോസ് നമ്മൾ റീസൺസ് വെച്ച് ബാക്ക് ചെയ്യുന്ന ഒരു ഒപ്പീനിയനിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല. Despite the stature of the person who is asking the question, and they might provoke you to do that, yes. And they want to know whether you do that to please the panel. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാറ്റസ്ട്രോഫി ആവും. സോ രണ്ടു വട്ടം എനിക്ക് ആ കാറ്റസ്ട്രോഫി കടന്നു പോകാനുള്ളൊരു ചാൻസ് എനിക്ക് രണ്ടുപേരും രണ്ട് ഇൻ്റർവ്യൂസിൽ എനിക്ക് കിട്ടി. രണ്ടും ഞാൻ വലിയ പ്രശ്നം ഇല്ലാണ്ട് കടന്നു കൂടി. സോ ദാറ്റ് വാസ് മൈ ഇൻ്റർവ്യൂ. ആക്ച്വലി ഐ തിങ്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ചലഞ്ചിങ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ക്യൂരിയസ് ആസ്പെക്ട്സ് ഓഫ് ദിസ് എക്സാം. കാരണം ബാക്കിയെല്ലാം നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതാം, പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ ഇറ്റ് ഇസ് ലൈക്ക് exposing ourselves with all our follies and fallacies. അത് പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻഫാക്റ്റ് നമ്മൾ, എനിക്ക് തോന്നുന്നു, പ്രിലിംസും മെയിൻസും നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഇൻ്റർവ്യൂ എന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ആ നോളജ്, റീസൺ, ഒബ്ജക്റ്റിവിറ്റീനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിലിംസും മെയിൻസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇസ് വാട്ട് ഐ ഫീൽ. എനിക്ക് ആക്ച്വലി ഇൻ്റർവ്യൂ ഗോയിങ് ആയിട്ടുള്ള എല്ലാം കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും പെർഹാപ്സ് പറയാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വുഡ് സേ ദാറ്റ് യു ടേക്ക് എ കൺസിഡേർഡ് ആൻഡ് വെരി റീസണബിൾ സ്റ്റാൻഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഇഷ്യൂസ് ആൻഡ് നെവർ ഗോ ബാക്ക് ഫ്രം ഇറ്റ്. ദിസ് വുഡ് ബി മൈ സിംഗിൾ പോയിന്റ് അഡ്വൈസ് ടു ഓൾമോസ്റ്റ് എവറി വൺ ഗോയിങ് ഫോർ ദ ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ, അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് റൈറ്റ്, അത് പലരും ഈ പറഞ്ഞ മെയിൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. അത് അതിന് മുന്നേ തന്നെ ചെയ്യണം എന്നുള്ളൊരു നീഡ് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഐ എം നോട്ട് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ടു ആൻസർ ദാറ്റ്. കാരണം ഓരോരുത്തർക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ്. ഇപ്പോൾ ചിലർ ദേ വുഡ് ബി വെരി ഗുഡ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്, ചിലവർ അവരുടെ ആർഗ്യുമെൻറ്റ്സ് ഫോൾസ് ആണെന്നുണ്ടെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്യുന്നത് കാരണം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ തോന്നും. അപ്പോൾ എവ്രി പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ് ഇൻ ദാറ്റ് ആസ്പെക്ട്. പക്ഷേ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് നമ്മൾ ഇൻ്റർവ്യൂ പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നമ്മൾ ഈ സിവിൽ സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ്, വി ഹാവ് ടു ആസ്ക് അവർ സെൽഫ്, എൻ്റെ പേഴ്സണാലിറ്റിയിൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും, അതിനെനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നമ്മൾ തുടക്കം തൊട്ടേ പ്രാക്ടീസ് ചെയ്യണം.
കാരണം മെയിൻസ് കഴിഞ്ഞ റിസൾട്ട് വന്ന് ഒരു മാസം ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് അടുത്ത ചിലപ്പോൾ ദ വെരി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മളുടെ ഇൻ്റർവ്യൂ വരുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മളുടെ പേഴ്സണാലിറ്റീനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ഒരു 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 അസസ്മെൻ്റ്, ഒരു സെൽഫ് അസസ്മെൻ്റ് നമ്മൾ തന്നെ നടത്തണം ബിഫോർ കമ്മിങ് ഇൻ ടു ദി അഡ്വെഞ്ചർ. And then you utilize this adventure to change yourself. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇറ്റ് ഇസ് അബൌട്ട് ദ പ്രോസസ് ഓഫ് എക്സാമിനേഷൻ, ഇറ്റ് ഇസ് അബൌട്ട് എൻജോയിങ് ദി എക്സാമിനേഷൻ, ഇറ്റ് ഇസ് അബൌട്ട് ദ ജേർണി, ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ. ഐ എം ഫോർച്ചുനേറ്റ് ടു ഹാവ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ. ദർ ആർ പീപ്പിൾ ഹു ഡോണ്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ അറ്റ് ഓൾ, ബട്ട് അവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് ദ ജേർണി. ഇൻഫാക്ട് ദ ഗവൺമെൻറ്റിൻ്റെ പോളിസി തന്നെ അങ്ങനെയാണ്. ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാലും പല ഏജൻസീസും ഗവൺമെൻറ് ഏജൻസീസ് തന്നെ ദർ വില്ലിംഗ് ടു ഹയർ ദം, ബിക്കോസ് ദ ഗവൺമെൻറ് ദംസെൽഫ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ജേർണി ഇസ് എ വെരി ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി. സോ അതിനെ നമ്മൾ ഹെഡ് ഓൺ ടാക്കിൾ ചെയ്യണം. ആ ജേർണിനെ നമ്മൾ ഹെഡ് ഓൺ, ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണം. അതിന് അവർ അസസ്മെൻറ്റ് ഷുഡ് ബിഗിൻ ഈവൻ ബിഫോർ വി കമ്മിൻ ടു ദിസ് പ്രിപ്പറേഷൻ സൈക്കിൾ. എന്നിട്ട് ആൻഡ് യൂസ് ദാറ്റ് പ്രിപ്പറേഷൻ ടൈം ടു ചേഞ്ച് അവർ സെൽഫ്. കാരണം നമ്മൾ മീറ്റ് ചെയ്യുന്നവർ, നമ്മളുടെ ക്ലാസ്മേറ്റ്സ്, നമ്മളുടെ ബെഞ്ച് മേറ്റ്സ്, ഇവരെല്ലാവരും നമുക്ക് നമ്മളുടെ ഈ ജേർണിയിൽ ഹെൽപ്പ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ്. ദർ വുഡ് ബി ഗുഡ് പീപ്പിൾ, ദർ വുഡ് ബി പീപ്പിൾ ഹു കമ്മ്യൂണിക്കേറ്റ് വെൽ, ദർ വുഡ് ബി പീപ്പിൾ ഹു ഓൾവേസ് കീപ് സ്മൈലിംഗ്. ഇവരുടെ ഒക്കെ ഹെൽപ്പ് നമ്മൾ എടുക്കുന്നതാണ്. എനി ഹെൽപ്പ് ലീവ് നോ സ്റ്റോൺസ് അൺടേൺഡ് ഇസ് വാട്ട് ഐ തിങ്ക്. ഈയിടെ പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസർ സഞ്ജീവ് സനിയാൽ പറഞ്ഞു, അതായത് യൂത്ത്സ് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്, അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്, അതിന് പകരമായിട്ട് അവർ അവരുടെ എഫേർട്ട് മറ്റുള്ള മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അതിനെ കുറിച്ചിട്ട് എന്താണ് ഐസക്കിൻ്റെ അഭിപ്രായം? ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇസ് ടു എൻജോയ് ദ ജേർണി ആൻഡ് നോട്ട് സോൾലി ഫോക്കസ് ഓൺ ദ ഡെസ്റ്റിനേഷൻ. സോ ആൾ പറഞ്ഞതിനോട് ഞാൻ പാർട്ട്ലി അഗ്രി ചെയ്യും, ബട്ട് ഞാൻ പാർട്ട്ലി ഡിസഗ്രി ചെയ്യും. ഞാൻ ഡിസഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ഓൺലി അബൌട്ട് സാലറി ഓർ അബൌട്ട് ഗിവിങ് യുവർ എനർജി, ഇറ്റ് ഇസ് അബൌട്ട് ഗിവിങ് യുവർ എനർജി ടു ദ പബ്ലിക് സർവീസ്. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷൻ ഉള്ളവർ മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സിവിൽ സർവീസിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഇഫ് യു ആർ ജസ്റ്റ് കമ്മിങ് ഫോർ ദ മണി, യു ക്യാൻ ഐദർ ഗോ ടു ദ പ്രൈവറ്റ് സെക്ടർ, അല്ലെങ്കിൽ യു വിൽ ടേൺ ഔട്ട് ടു ബി എ വെരി കറപ്റ്റ് ഓഫീസർ ഇൻ ദി പബ്ലിക് സെക്ടർ. സോ നോ, എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ, ഒരു പബ്ലിക് ഓറിയൻറ്റേഷൻ, പബ്ലിക് സർവീസിനോട് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മുന്നോട്ട് വരണം. ഇദ്ദേഹം അത് പറയാനുള്ള ഒരു സെക്കൻഡ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഹി ടോൾഡ് അബൌട്ട് വേസ്റ്റിംഗ് ടൈം. സോ വെൻ ഡു വി കൺസിഡർ ഇറ്റ് ആസ് വേസ്റ്റിംഗ് ടൈം? അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് വെൻ വി ആർ നോട്ട് ഏബിൾ ടു റീച്ച് വെയർ വി വോണ്ടഡ്, ആ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാത്തപ്പോഴാണ്. ഡെസ്റ്റിനേഷനെ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. രണ്ടാമത്തേത്, ലൈക്ക് വി മസ്റ്റ് നോ വെൻ വി ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. നമ്മളിതിലേക്ക് കയറി ഇപ്പോൾ അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് ഉള്ള ഒരു പേഴ്സൺ, ഹി ക്യാൻ വേസ്റ്റ് ഹിസ് എൻറ്റയർ ലൈഫ് ഇൻ യു നോ ട്രൈങ് ടു റീച്ച് ഇൻ ദാറ്റ് സർവീസ്, വിച്ച് അവർ സർവീസ് ഹി വോണ്ട്സ്, അല്ലേ? അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് വി മസ്റ്റ് നോ വെൻ വി ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ സാക്ക് ഓഫ് സോൾട്ട് ആൻഡ് വെൻ വി ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഒരു മൂന്ന് അറ്റംപ്റ്റ് കൊടുക്കുക. മൂന്ന് അറ്റംപ്റ്റിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യില്ല. ദാറ്റ്സ് എ വെരി റീസണബിൾ ഡെസിഷൻ ടു മേക്ക്. അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം വെക്കാതെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് ഇല്ലാതെ മുന്നോട്ട് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ സെൽഫ് അസസ്മെൻറ്റും ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു പബ്ലിക് സർവീസിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാർ വരണം എന്നുള്ളത്, ദ നേഷൻ നീഡ്സ് ദം, ദ നേഷൻ നീഡ്സ് ദെയർ ഒപ്പീനിയൻ, ദ നേഷൻ നീഡ്സ് ദെയർ ഹെൽപ്പ്. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്, ദറ്റ് ഇസ് എ മോസ്റ്റ് പോപ്പുലസ് നേഷൻ, ആൻഡ് ബ്യൂറോക്രസി ഇസ് ദ ഗവൺമെൻറ് ഇൻ ആക്ഷൻ. ദ മോസ്റ്റ് വിസിബിൾ പാർട്ട് ഓഫ് ഗവൺമെൻറ് ഇസ് എ ബ്യൂറോക്രസി. അതിലേക്ക് യൂത്ത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരാ വരാ? സോ വരുന്നവർ അവരെ തന്നെ അനലൈസ് ചെയ്ത് ചെറി പിക്ക് ചെയ്ത് ആ ഇൻട്രസ്റ്റോടുകൂടെ മുന്നോട്ട് വരാം. ഡോണ്ട് കം ഹിയർ ടു ഏൺ മണി ഓർ ഡോണ്ട് കം ഹിയർ ടു കറപ്റ്റ് ദി എൻറ്റയർ സിസ്റ്റം. ദ സിസ്റ്റം ഹാസ് ഇനഫ് ഓഫ് ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക്. സോ അതായത് ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതെങ്കിൽ ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല, അല്ലേ? റൈറ്റ്. ബിക്കോസ് ഈവൻ ദോ ആ ഒരു ആൾ ഒരു ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെങ്കിൽ കൂടെ തന്നെ, റൈറ്റ്, ആ ഒരു പ്രോസസ്സ് ആ ഒരാളെ എൻട്രി ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി അതിനുശേഷം അവർ വേറെ ഏതൊരു മേഖലയിലോട്ട് പോകുമ്പോഴും അവർ വളരെ നല്ല രീതിയിൽ ശോഭിക്കാനുള്ള സാധ്യതയോടെയുണ്ട്. സാധ്യതയല്ല, ഇൻഫാക്ട് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെർട്ടനിറ്റി.
ഇറ്റ് ഈസ് നോട്ട് മിയർലി എ പോസിബിലിറ്റി. അപ്പോൾ ഈവൻ പ്രൈവറ്റ് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടാത്ത കാൻഡിഡേറ്റ്സിന് ഒരുപാട് പേര് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈവൻ ദ പ്രൈവറ്റ് സെക്ടർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് പീപ്പിൾ ഒരുപാട് സ്ട്രഗിൾസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ദേ ആർ ദ ക്രീം ഓഫ് ദ ക്രീം. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. It's not at all a waste of time. Provided we have done our homework based on our understanding of ourselves. From a doctor to civil servant, അത് വളരെ അപൂർവമായിട്ട് വളരെ കുറച്ചാണ് അങ്ങനെ ഒരു ഡോക്ടർ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് വരിക എന്നുള്ളതല്ലേ നോക്കിക്കഴിഞ്ഞാലുള്ള. അതിൽ തന്നെ ഡോക്ടേഴ്സ് പലപ്പോഴും ചൂസ് ചെയ്യുന്ന ഓപ്ഷണൽസ് എന്ന് പറയുമ്പോൾ അവർ ജോഗ്രഫി പോലുള്ള അങ്ങനെ ഫിലോസഫി പോലുള്ള ചില ഓപ്ഷൻസ് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഐസക്കിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഐസക് മെഡിക്കൽ സയൻസ് തന്നെയാണ് ഓപ്ഷണലായിട്ട് എടുത്തിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം, എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്തതെന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഹൗസ് സർജൻസി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് അപ്പം തന്നെയാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോഗ്രഫി, എക്കണോമിക്സ്, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ ഞാൻ സ്ക്രാച്ചിൽ നിന്നും ബിൽഡ് ചെയ്തെടുക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലിമിറ്റഡ് ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് എനിക്ക് ഈ മെയിൻസിൽ ഓപ്ഷണൽസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഡെപ്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നല്ല, ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ മീ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഐ ഹാവ് ഓൾ ദീസ് സബ്ജക്ട്സ് ടു സ്റ്റഡി ഫോർ പ്രിലിംസ് ഓൾസോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മെഡിക്കൽ സയൻസിൽ അങ്ങനെ ഒരു ലോ സ്കോറിംഗ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു അഭിപ്രായം ഞാൻ അത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിയപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കണ്ടിട്ടില്ല. ഇറ്റ് ഇസ് റീസണബിളി സ്കോറിംഗ്, അത്യാവശ്യമല്ല, വളരെ ഹൈ സക്സസ് റേറ്റ് ഉള്ള ഒരു ഓപ്ഷണൽസാണ് മെഡിക്കൽ സയൻസ്. പിന്നെ ഞാനൊരു 5.5 years മെഡിക്കൽ സയൻസ് ഓപ്ഷനിൽ മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി യു പി എസ് സി ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സയൻസസ് വെരി നാരോ കമ്പയർഡ് ടു വാട്ട് വി സ്റ്റഡി ഇൻ അക്കാഡമിക്സ്. ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന അത്രയും മെഡിസിൻ അതിൻ്റെ ആവശ്യമില്ല യു പി എസ് സിയിൽ ഒരു സിവിൽ സർവൻ്റ് ആവാൻ പഠിക്കുന്ന മെഡിസിൻ. സോ ഒരുപാട് സബ്ജക്റ്റുകളും യു പി എസ് സി ആസ് താങ്ക്ഫുള്ളി എമിറ്റഡ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ ഫെൽറ്റ് കംഫർട്ടബിൾ വിത്ത് മെഡിക്കൽ സയൻസ്. അത്യാവശ്യം സ്കോറിംഗ് തന്നെയാണ്, ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓപ്ഷണൽസ് സ്വിച്ച് ഓൺ ചെയ്യണം എന്നില്ല. ക്വസ്റ്റ്യൻ ഈസ് ഒരു ടെക്നിക്കൽ ഓപ്ഷണൽസും ഒരു നോൺ ടെക്നിക്കൽ ഓപ്ഷണൽസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. ജോഗ്രഫിക്ക് തരുന്ന അത്രയും തന്നെ മാർക്ക് നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട് മെഡിക്കൽ സയൻസ് എന്നല്ല, ഏത് ടെക്നിക്കൽ സബ്ജക്റ്റിലാണെങ്കിലും തരണം എന്നില്ല. അപ്പോൾ അവിടെ മേ ബി നമുക്കൊരു ഒരു ഒരു എലമെൻ്റ് ഓഫ് ഡിസ്ഗ്രണ്ടിൽമെൻറ്റ് തോന്നാം, നമുക്ക് അയ്യോ അതെന്താണ് അങ്ങനെ എന്ന് നമുക്ക് തോന്നാം. ബട്ട് ദെൻ യു സീ ഓപ്ഷണൽസ് എന്ന് പറയുന്ന ഒരു അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ വി മസ്റ്റ് ഹാവ് വെരി ഗുഡ് നോളജ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പോൾ ആൻഡ് വി മസ്റ്റ് ലിവ് വിത്ത് ദാറ്റ് സബ്ജക്ട് ഫോർ ദ നെക്സ്റ്റ്, നമ്മുടെ ഒരു ലോങ് ടേം ആയിട്ട് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 years ആ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് മാത്രമേ ഓപ്ഷണലായിട്ട് എടുത്തിട്ട് കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് കരിയർ ഓപ്ഷൻ തന്നെ ഐദർ എ സിവിൽ സർവൻറ്റോ കണ്ടിന്യൂ ബിക്കമിങ് എ ഡോക്ടർ. സോ രണ്ട് രണ്ടും എനിക്കിഷ്ടമുള്ള മേഖലകൾ തന്നെയാണ്. സോ ഫോർ മീ ഐ വാസ് ലെഫ്റ്റ് വിത്ത് ലൈക്ക് നോ ഓപ്ഷൻ. ഐ മീൻ ഐ ഡിഡ്ന്റ് വോണ്ട് ടു എക്സ്പ്ലോർ അനദർ ഓപ്ഷൻ. മെഡിക്കൽ സയൻസ് ഐ വാസ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ് ആൻഡ് ഐ ഫീൽ ദാറ്റ് ഐ ഹാവ് സ്കോർഡ് ഓൾസോ റീസണബിളി വെൽ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും ഈ സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് പ്രിപ്പയർ ചെയ്യുന്നവർ, അവർക്ക് ഈ മെഡിക്കൽ സയൻസ് ഓപ്ഷണലായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് ഏതൊരു ഓപ്ഷണലിൻ്റെ പോലെയും എല്ലാ ഓപ്ഷണൽസിനും അതിൻ്റേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, നമ്മളെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പാറ്റേൺ ഉണ്ട്. ആൻഡ് താങ്ക്ഫുള്ളി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എങ്ങനെയാണോ മെഡിക്കൽ സയൻസ് ആസ് എ സബ്ജക്റ്റ് പഠിക്കുന്നത് അതേ സെയിം പാറ്റേൺ തന്നെയാണ് യു പി എസ് സിയിൽ ഓപ്ഷണൽസ് ആയിട്ടുള്ളത്. അതൊരു കാര്യമാണ്. രണ്ടാമത്തത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പല മിക്കപ്പോഴും ഡോക്ടേഴ്സ് എല്ലാവരും ഇൻറ്റേൺഷിപ്പിൻ്റെ ഇടയിലിരുന്നിട്ടായിരിക്കും യു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വി നോ വാട്ട് വി ഹാവ് ടു സ്റ്റഡി. It is not like simply going and writing an exam in anatomy. We know ഏത് അനാറ്റമി ഏത് ഭാഗം എന്തായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ട് യു പി എസ് സിക്ക്. സോ വി ഹാവ് ടു പ്രിപ്പയർ ഓൺലി വാട്ട് ഇസ് നെസസറി, യു ഡോണ്ട് ഹാവ് ടു പ്രിപ്പയർ എനിത്തിങ് എൽസ്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഇസ് യു നോ ഇറ്റ് ഇസ് അബൌട്ട് പെർസീവറൻസ് ആൻഡ് ഹാർഡ് വർക്ക്.
സംടൈംസ് നമുക്ക് തോന്നും ഓ ഇതൊക്കെ പറ്റുമോ, ചില ടോപ്പിക്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഞാൻ എൻ്റെ എം ബി ബി എസിൻ്റെ സമയത്ത് പോലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ബട്ട് ദെൻ വി ക്യാൻ ഡു ഇറ്റ് വിത്ത് എന്താ പറയുക, റീസണബിളി റിപ്പീറ്റിംഗ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് മനസ്സിൽ വെക്കാന്നുള്ളതാണ് വലിയൊരു കാര്യം. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റൽസിൽ നമ്മളുടെ ഡ്യൂട്ടീസും പിന്നെ പേഷ്യൻസും എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളുടെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ മറന്നു. നമ്മൾ വിചാരിക്കുമോ ഇനിയിപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം എന്ന് വിചാരിക്കും. ബട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിലും മുന്നോട്ട് പോകാന്നുള്ളതാണ് ദി ഐഡിയൽ കോൺസെപ്റ്റ് ഓഫ് ഡൂയിങ് ദിസ് എക്സാം. സോ വി ഹാവ് ടു ബി വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് വി ഹാവ് ടു ബി വെരി കൺസിസ്റ്റൻറ്റ് ഇൻ അവർ എഫേർട്സ്. സോ ബീങ് എ ഡോക്ടർ, ഒരു അതായത് ഒരു ഡോക്ടർ ഒരു സിവിൽ സർവീസ് പരീക്ഷ ലക്ഷ്യം വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു പ്ലാൻ ബി എന്ന് പറയുന്നത് എന്താണ്, സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിസിൻ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും ഈ മെഡിക്കൽ സയൻസ് ഒരു ഓപ്ഷൻ ആക്കി എടുക്കുന്നത് നല്ലതാണെന്നാണ് ഐസക്കിൻ്റെ അഭിപ്രായം. ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, അതായത് ഞാനൊരു ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ മൈ ഇൻറ്ററാക്ഷൻ ഈസ് ഓൺലി വിത്ത് പീപ്പിൾ ഹു ഹാവ് സം ഡിസീസസ്. ബട്ട് ഞാനൊരു സിവിൽ സർവൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ദി ഓഡിയൻസ് വിത്ത് ഹൂം ഐ എം അഡ്രസ്സിങ് ഇസ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ദ എയിം ഇസ് ടു മേക്ക് ഷുവർ ദാറ്റ് എവറി വൺ ഇൻ സൊസൈറ്റി ഇസ് ലിവിങ് ഹാപ്പി. ഡോക്ടർ ആണെങ്കിലും സിവിൽ സർവൻ്റ് ആണെങ്കിലും. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു ഐസക്. ഐസക്കിൻ്റെ ഒരു വലിയ വിജയത്തിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആൽക്കമിയും എൻ്റെ ടീമും ഒരുപാട് സന്തോഷവും അഭിമാനവും കൊള്ളുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.